കരുണാസന്ധുവിനെ വിശ്വസുന്ദരിയായി തിരഞ്ഞെടുത്തു. മോഫിയ പർവിൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. കണ്ണൂർ സർവകലാശാല വിസിയുടെ പുനർനിയമന വിഷയത്തിൽ മാധ്യമ ഇടപെടലിനെതിരെ ഹൈക്കോടതി. കണ്ണൂർ വിസിയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ മാധ്യമങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഉചിതമല്ലെന്ന് ജസ്റ്റിസ് അമിത് റാവൽ ചൂണ്ടിക്കാട്ടി. പുനർനിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. ആലുവയിൽ നിയമവിദ്യാർത്ഥിനിയായ മോഫിയ പർവിൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഈ പരിശോധന ഫലം കൂടി ഉൾപ്പെടുത്തിയാകും കുറ്റപത്രം സമർപ്പിക്കുക. കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാണ് മോഫിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം. കേരളത്തിൽ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് യു കെയിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്തവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് പട്ടാപ്പകൽ യുവാവിൻ്റെ കാൽ വെട്ടിയെടുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലേക്ക് നയിച്ചത് കഞ്ചാവ് വിൽപ്പന ചൊല്ലിയുള്ള തർക്കമെന്ന് റിപ്പോർട്ട്. കഞ്ചാവ് വിൽപ്പന സംബന്ധിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് പ്രതികളിലൊരാളായ ഉണ്ണിയെയും രണ്ട് സുഹൃത്തുക്കളെയും കൊല്ലപ്പെട്ട സുധീഷ് നേരത്തെ ആക്രമിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഗുണ്ടാ സംഘം യുവാവിനെ വീട് കയറി ആക്രമിച്ചു. നെയ്യാറ്റിൻകര ആറാലുംമൂട് ഓട്ടോറിക്ഷ തൊഴിലാളിയായ സുനിലിനെയാണ് വെട്ടിയത്. ആക്രമണത്തിൽ തലയ്ക്കാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. നാലംഗ സംഘം ആക്രമിച്ചതെന്നാണ് സൂചന. രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഗുണ്ടാ സംഘം വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻസിൽ സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. ഇന്ത്യയുടെ ഹർനാസ് സന്ധു വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 21 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ സ്വദേശിനിക്ക് വിശ്വസുന്ദരി പട്ടം ലഭിക്കുന്നത്. 1994 സുസ്മിതാ സെന്നും 2006 ശേഷം 2021 വിശ്വസുന്ദരി പട്ടം ഇന്ത്യയിലേക്ക് വീണ്ടും എത്തുന്നത്. ചണ്ഡീഗഡ് സ്വദേശിനിയാണ് ഹർനാസ്. ഇസ്രായേലിൽ നടന്ന മത്സരത്തിൽ പാരഗ്വേയും ദക്ഷിണാഫ്രിക്കയും തള്ളിയാണ് ഇന്ത്യ പദവി സ്വന്തമാക്കിയത്. കോവിഡിന്റെ ഒമിക്രോൺ വകഭേദത്തെ വേഗത്തിൽ തിരിച്ചറിയാനുള്ള പരിശോധനാ കിറ്റ് വികസിപ്പിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ദിബ്രൂഗഡിലെ ICMR പ്രാദേശിക കേന്ദ്രത്തിലാണ് പരിശോധന ഫലം 2 മണിക്കൂർ കൊണ്ട് ലഭിക്കുന്ന കിറ്റ് വികസിപ്പിച്ചെടുത്തത്. നിലവിൽ 36 മണിക്കൂർ മുതൽ 4-5 ദിവസം വരെയാണ് പരിശോധന ഫലത്തിനായി വേണ്ടിവരുന്നത്. കുനൂറിലെ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ച ബ്രിഗേഡിയർ ലഖ്വീന്ദർ സിംഗ് ലീഡറുടെ മകൾ അശ്ന ലീഡർക്ക് നേരെ സൈബർ ആക്രമണം. അശ്ന മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച രാഷ്ട്രീയ നിലപാടുകൾ ചുവടുപിടിച്ചായിരുന്നു ആക്രമണം. പിന്നാലെ അശ്നയെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തി. തീവ്ര ഇടതു നിലപാട് അശ്നയ്ക്ക് എന്ന് വാദിച്ചാണ് നിരവധി പേർ ട്വിറ്ററിൽ കമന്റുമായി എത്തിയിരിക്കുന്നത്. ഒടുവിൽ അശ്ന ട്വിറ്റർ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. വോളിബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ താരലേലം നാളെ കൊച്ചിയിൽ നടക്കും. 400+ ഇന്ത്യൻ അന്താരാഷ്ട്ര താരങ്ങളെ ലേലത്തിൽ സ്വന്തമാക്കാൻ 7 ഫ്രാഞ്ചൈസികളാണ് മത്സരിക്കുക. കാലിക്കറ്റ് ഹീറോസ്, കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ്, അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ്, ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സ്, ചെന്നൈ ബിറ്റ്സ്, ബെംഗളൂരു ടോർപിഡോസ്, കൊൽക്കത്ത തണ്ടർബോൾ ടീമുകളാണ് ഇത്തവണ പ്രൈം വോളി ലീഗ് കിരീടത്തിനായി മത്സരിക്കുക. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിലെ കോവിഡ് ജാഗ്രതാ മുന്നറിയിപ്പ് 4ാം ഘട്ടത്തിലേക്ക് ഉയർത്തിയതായി ബ്രിട്ടീഷ് മുഖ്യ മെഡിക്കൽ ഓഫീസർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതിനിടയിൽ ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ UK, ഡെൻമാർക്ക്, ബെൽജിയം എന്നീ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.